ലോകകപ്പിലെ മിന്നും പ്രകടനത്തിന് പിന്നാലെ അർജന്റൈൻ യുവതാരം എൻസോ ഫെർണാണ്ടസിനെ സ്വന്തമാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകളെല്ലാം. ചെൽസിയാണ് എൻസോ ഫെർണാണ്ടസിനെ സ്വന്തമാക്കാൻ മുൻനിരയിലുള്ള ടീം. നിലവിൽ പോർച്ചുഗീസ് ക്ലബ്ബ് ബെൻഫിക്കയുടെ താരമാണ് എൻസോ ഫെർണാണ്ടസ്. 120 മില്യൺ റിലീസ് ക്ലോസ് തുകയാണ് ബെൻഫിക്ക എൻസോ ഫെർണാണ്ടസിനായി നിശ്ചയിച്ചിരിക്കുന്നത്. പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ലിവർപൂളും ലാലിഗ അധികാരിയായ റയൽ മാഡ്രിഡും എല്ലാം എൻസോയ്ക്കായി രംഗത്തുണ്ട്. ലോകകപ്പിൽ അർജന്റീനയ്ക്കായി 7 മത്സരങ്ങളിലും എൻസോ കളിച്ചിരുന്നു. ടൂർണമെന്റിൽ 1 ഗോളും 1 അസിസ്റ്റും സ്വന്തമാക്കുകയും ചെയ്തു. ഖത്തർ ലോകകപ്പിലെ ഏറ്റവും മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരവും എൻസോ ഫെർണാണ്ടസ് സ്വന്തമാക്കി. അർജന്റീനയിലെ പ്രമുഖ ക്ലബ്ബായ റിവർ പ്ലേറ്റിൽ കളിച്ചിരുന്ന എൻസോ 10 മില്യൺ യൂറോയ്ക്കാണ് ഈ സീസണിൽ ബെൻഫിക്കയിൽ എത്തിയത്. ബെൻഫിക്കയ്ക്കായി 3 ഗോളും 5 അസിസ്റ്റും സ്വന്തമാക്കുകയും ചെയ്തു. ചെൽസിയുടെ ഓഫറിനോട് എൻസോ ഏറെക്കുറെ യെസ് പറഞ്ഞു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഫാബ്രിസിയോ റൊമാനോയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫാബ്രിസിയോ റൊമാനോയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: എൻസോ ഫെർണാണ്ടസിന്റെ കരാറുമായി ബന്ധപ്പെട്ട് ചെൽസി നേരിട്ട് ബെൻഫിക്കയുമായി ചർച്ച തുടങ്ങി. എൻസോ ക്ലബിലേക്ക് വരാൻ സമ്മതം അറിയിച്ചതിന് പിന്നാലെയാണ് ചെൽസി നേരിട്ട് ചർച്ച തുടങ്ങിയിരിക്കുന്നത്. 120 മില്യൺ യൂറോയാണ് ബെൻഫിക്ക ട്രാൻസ്ഫർ തുകയായി ആവശ്യപ്പെടുന്നത്. ഇത് കുറച്ച് എൻസോയുടെ പ്രതിഫലം കൂട്ടാനുള്ള ശ്രമങ്ങളാണ് ചെൽസി നടത്തുന്നതെന്നും ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ സീസണോടെ കരാർ അവസാനിക്കുന്ന ജോർജിനോയ്ക്ക് പകരമാണ് ഭാവി കൂടി ലക്ഷ്യമിട്ട് ചെൽസി എൻസോ ഫെർണാണ്ടസിനെ ടീമിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സ്പോർട്സ് കഫേയെ സബ്സ്ക്രൈബ് ചെയ്യുക.